കേരളീയം എന്ന പേരിൽ സർക്കാരിന്റെ ഒരാഴ്ച നീളുന്ന പ്രചരണം തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം പറയാൻ ടീമും ചേർന്ന് നടത്തുന്ന കോൺഗ്രസിന്റെ കേരള പര്യടനം ഇന്ന് പകുതി പിന്നിടുകയാണ്. ഏഴാമത്തെ ജില്ലയായ പത്തനംതിട്ടയിൽ എത്തുമ്പോൾ പ്രവർത്തകരെ ഒരു പരിധി വരെ ഉയർത്താനായെന്ന ആത്മവിശ്വാസമാണ് ജിക്കും സതീശനും. ഇന്നലെയല്ലേ അണികളെ നാണം കെട്ടവരെന്നൊക്കെ പറഞ്ഞത്. ഈ നാണമില്ലാത്ത അണികളെയൊക്കെ വെച്ച് കേരളം പിടിക്കാമോ സുധാകർജി? അല്ല, ചോദിച്ചു തന്നേ ഉള്ളൂ. ജില്ലാ പര്യടനം 11 പൂർത്തിയാകും. നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്ന് പരിശോധിക്കാൻ 20 ശേഷം കുട്ടൂസിന്റെ ഡാഗിനി ഇറങ്ങും അത്രേ. ഞങ്ങളെ തല്ലേണ്ട മാവ, ഞങ്ങൾ നന്നാവൂല എന്നാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ നേതാക്കൾ സുധാകരനോട് പറയാതെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയത്. സ്വന്തം അണികളെ പോലും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക്. എന്നാൽ ഗീർവാണോ അടിക്കാനോ യാതൊരു എളുപ്പവുമില്ല. പര്യടനത്തിനിടയിൽ അണികൾ അങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ നാണവും മാനവും ഇല്ലാതെ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല. യോഗം കഴിയാതെ ഒരാൾ പോലും പോകരുത്. 3 മണിക്കൂർ ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് നേതാക്കളാണ്? നിങ്ങൾ പാർട്ടിയെ നന്നാക്കാൻ വന്നവരാണോ? ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങൾക്ക് മര്യാദയില്ല, ഇത് ഞങ്ങളെ അപമാനിക്കലാണ് എന്നൊക്കെയാണ് ജി പറഞ്ഞത്. ഇങ്ങനെയുള്ളവരെയൊക്കെ വെച്ചാണോ കേരളം പിടിക്കാൻ ഇറങ്ങുന്നതെന്ന് നേതാക്കളൊന്ന് ചിന്തിക്കണേ. ഇല്ലേ ചിലപ്പോൾ പര്യടനവും തൊണ്ട അലർന്നതുമൊക്കെ വെറുതെയാകും. വോട്ടർമാരുടെ മനസ്സിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്ന ആഹ്വാന രീതിയെക്കുറിച്ചുള്ള പഠന ക്ലാസ് കൂടിയായി കൺവെൻഷൻ മാറുമെന്നാണ് പറയുന്നത്. എന്തൊക്കെ കാണിച്ചാൽ എന്താ? പരസ്പരം തമ്മിലടിക്കുന്ന നിങ്ങളെ ആരാണ് അംഗീകരിക്കുക?